മനുഷ്യനല്ലേ മനുഷ്യനെ മനുഷ്യനാക്കാൻ പറ്റൂ. ഇക്കാര്യത്തിൽ എന്നോടൊരു നന്ദി പറച്ചിന്റെ കടപ്പാണ്ട് എന്നൊരു ആവശ്യം. ഭയങ്കര ടാലന്റഡ് ആണ് കരിഷ്മ. ആ ഒരു വോയിസിൽ കേട്ട സോങ് ഇങ്ങനെ ഒരു ക്യൂട്ടായിട്ട് ഒരു വോയിസിൽ കേൾക്കാൻ നല്ലതായിരുന്നു. കരിഷ്മ ഭയങ്കര നാണത്തോടുകൂടെയൊക്കെ എങ്ങനെയൊക്കെയാണ് കയറിയത്? നവി ചേച്ചിയുടെ ഫാനാണ് നമ്മുടെ കരിഷ്മ. കഴിഞ്ഞ റൗണ്ട് ഓർമ്മയുണ്ടോ വിവേകേട്ടാ? പിന്നെ മറക്കാൻ പറ്റുമോ? നാട്ടുകാർ വിവേകേട്ടനോട് എന്ത് പറഞ്ഞു? പിന്നെ ഇനി പറയാനൊന്നുമില്ല. പാവം ആ കൊച്ചിന്റെ പെർഫോമൻസ് നല്ലൊരു പെർഫോമൻസ് ഇല്ലാതാക്കി എന്നുള്ള രീതിയിൽ സത്യസന്ധമായിട്ട് വിവേകേട്ടൻ അങ്ങനെയൊക്കെയാണ് നാട്ടുകാർ പറയുന്നതായിരിക്കും ലക്ഷ്മി വിചാരിച്ചത്. അങ്ങനെയല്ല, ആ കൊച്ചിന്റെ പെർഫോമൻസ് ഞാനും കൂടെ ചെന്നപ്പോഴത്തേക്ക് ഒരു പടി കൂടെ മുകളിലായി എന്നുള്ള രീതിയിലാണ് നാട്ടുകാർ പറഞ്ഞത്. എത്ര പടി ഉണ്ടായിരുന്നു? കൈയടിക്കോ, കൈയടിക്കോ. ഇപ്രാവശ്യം എന്താണ് പെർഫോം ചെയ്യാൻ പോണത് കരിഷ്മ? ഞാൻ നവ്യേച്ചിയുടെ കല്യാണരാമൻ. ആ സിനിമയിലത്തെ കഥാപാത്രം ഗൗരിയായിട്ടാണ്. അതിലാണ് ഒരു സ്റ്റാറിന്റെ പൊസിഷൻ നവ്യേച്ചിച്ച് നേടിയത്. യാ ദേവി സർവഭൂതേഷു പ്രേമരൂപേണ സംസ്ഥിത. നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചതും വിളക്കൊടുക്കുന്നതുമൊക്കെ ഒരു കല്യാണ പന്തൽ മോഹിച്ചല്ലേ. ഈ കല്യാണരാമന്റെ പ്രണയം തുടങ്ങുന്നത് തന്നെ ഒരു കല്യാണ പന്തലിൽ. അഹമ്മതി കാണിച്ചിട്ട് ചിരിക്ക. സോറി. എന്താ സോറി? കുട്ടികളായാൽ കുറച്ച് അടക്കം ഒതുക്കൊക്കെ വേണം. അതിനെനിക്ക് കുട്ടികളായിട്ടല്ലോ. അതല്ല, പെൺകുട്ടികളായാലും ഇതുപോലെ ലോറി പായണ പോലെ കിടന്ന് പായം പാടില്ല. അതിനാ സോറി പറഞ്ഞില്ലേ? എന്ത് തോന്നിയ കാണിച്ചിട്ട് സോറിയോ? സായിപ്പന്മാരൊരു വാക്ക് കണ്ടുപിടിച്ചു. സോറി സോറി സോറി. പിന്നെ ഞാൻ വേണ്ടി അയാളുടെ കാല് പിടിച്ചു തരണോ? അതെ. എന്താ ഇവിടെ പാചകത്തിന് വന്നിരിക്കുന്ന ആളല്ലേ? എന്നിട്ടിത്ര വാചകം? ഇയാൾ കലാരുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, കല്യാണ വീട്ടിലെ കാര്യസ്ഥനാവാൻ നോക്കണ്ട. ഇവിടെ ഉള്ള പെൺകുട്ടികൾ ഭരിക്കാനും വരണ്ട, മനസ്സിലായോ? കല്യാണത്തിന്റെ കോൺട്രാക്ട് ഏറ്റെടുക്കുകയാണെങ്കിലേ ചെക്കനെയും പെണ്ണിനെ ഒപ്പിച്ചു കൊടുക്കുന്നു ചോദിച്ചില്ലേ? ഇപ്പൊ എന്തായി? നല്ല മണിമണി മണിമണി പോലത്തെ ഡോക്ടർ ചെക്കനെ ഞങ്ങൾ ഒപ്പിച്ചെന്നില്ലേ? ശരിയാ, ഈ കല്യാണം കൂടി നടന്നില്ലായിരുന്നെങ്കിൽ എന്റെ ചേച്ചിയുടെ കണ്ണി നിറയുന്ന എനിക്ക് ഏറ്റവും സങ്കടം. ആ ചേച്ചിക്ക് നല്ലൊരു ജീവിതം തിരിച്ചു കിട്ടിയത്. ഈ നന്ദിയും കടപ്പാടൊക്കെ എന്നും ഞങ്ങളുടെ മനസ്സിലുണ്ടാകും. എന്താ കുട്ടിയത്? അയ്യേ, കുട്ടി തന്നെ തുറച്ചോളൂ. ഇതൊക്കെ ഞാൻ കുട്ടിയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. മനുഷ്യനല്ലേ മനുഷ്യനെ മനുഷ്യനാക്കാൻ പറ്റൂ. ഇക്കാര്യത്തിൽ എന്നോടൊരു നന്ദി പറച്ചിന്റെ കടപ്പാണ്ട് എന്നൊരു ആവശ്യമില്ല. ഇയാളോട് നന്ദി പറ ഇയാൾ എന്തേരി ചെയ്ത്? ആ സമയത്ത് എന്റെ ചേച്ചി സ്വീകരിക്കാൻ മനസ്സിലായ ഡോക്ടറോട് ഞാൻ നന്ദി പറഞ്ഞത്. ഇയാളെ സൗകര്യം പോലെ അതങ്ങ് അറിയിച്ചാ മതി. പോട്ടെ ദഹനക്കാരാ. ഇവൾക്കൊരുവൻ കിഴക്കുതിച്ച് ഇന്ന് താലിപ്പീലി പൊന്നും കെട്ടി മുത്തഴക് മണി ചെറുക്കൻ തിങ്കളേ പൂത്തിങ്കളേ ഇനി ഒളി കണ്ണെറിയരുതേ. കല്യാണത്തിന്റെ തലേന്ന് പോലും നിന്റെ ഒന്ന് മനസ്സ് ശുദ്ധമല്ലെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഇവന്റെ കൂടെയുള്ള അഴിഞ്ഞാടലും നിർത്താറായില്ലെന്ന് എനിക്ക് നീ. എന്റെ രാമൻകുട്ടി, എന്റെ പിങ്ങിനൊക്കെ
വേണ്ട, നായിരനകളൊന്നും വേണ്ട. എനിക്കെല്ലാം മനസ്സിലായി. നിനക്ക് നിനക്ക് സ്നേഹിക്കുന്ന ഒരാള്, കല്യാണം കഴിക്കാൻ വേറൊരാള്. രാമൻകുട്ടി പോയിക്കോളൂ, ഇനി ഒരിക്കലും എന്റെ കൺമില്ല വരുന്നത്, ഒരിക്കലും. ഭൂമിയിലെ സകല ജീവജാലങ്ങളുടെ ഭാവിയും വിധിയൊക്കെ നിർണയിക്കുന്ന നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ ഞങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ ഒന്ന് കണ്ണടച്ചു. അവള് അമ്മയായി, മുത്തശ്ശിയായി, മുതുമുത്തശ്ശിയായി. എന്നിട്ടാ മുത്തശ്ശി എവിടെ? ഞങ്ങളൊന്ന് കാണട്ടെ. ആ മുത്തശ്ശി, ആ കഥയിലെ രാജകുമാരിയും ഭൂപകുമാരനും ഒന്നാവാൻ പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊഴുക്കി ദീപങ്ങൾ കരളിലെ മുഖം തളിരണിയാന അവരിരു പേരും തപം ചെയ്തു ഈ അമ്പല കൽപ്പടവ്. മനുഷ്യനല്ലേ മനുഷ്യനെ മനുഷ്യനാക്കാൻ പറ്റൂ? ഇക്കാര്യത്തിൽ എന്നോടൊരു നന്ദി പറച്ചിന്റെയോ കടപ്പാണ്ടിയൊന്നൊരു ആവശ്യം. ഭയങ്കര ടാലന്റഡ് ആണ് കരീഷ്. പൊട്ടി ദഹനക്കാരാ ഗോരിത്തരകാവ് ബണാ പ്യാരാ. എന്താ തോന്നേ സമയത്ത് സോറിയോ സായിപ്പന്മാർ ഒരു വാക്ക് കണ്ടുപിടിച്ചു നേരിച്ച സാരി സാരി സാരി. നന്നായിട്ട് പെർഫോം ചെയ്തു. എപ്പോഴും കരിഷ്മയുടെ ഫസ്റ്റ് എപ്പിസോഡിൽ കരിഷ്മ പെർഫോം ചെയ്തപ്പോഴും ഇതുപോലെ ഭയങ്കര ഗൂസ് ബംസ് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് ചെയ്യുക. നല്ല പെർഫോമൻസ് ആയിരുന്നു, ഒത്തിരി ഇഷ്ടപ്പെട്ടു, നന്നായിരുന്നു. വിവേകേട്ട നീ ഭയങ്കര രസകരമായിട്ട് തോന്നി, കാരണം എല്ലാ ഇതിലും ഒരു ഒരു വിഷമിക്കുന്ന ഒരു സംഭവം കാണും, പിന്നെ അതിലൊരു കോമഡിയും കാണും. ഇതെല്ലാം നന്നായിരുന്നു. പിന്നെ ഇത് ഈ സംഭവിക്കുന്ന കേട്ടോ, ഇത്രയും ഡയലോഗ് കാണാതെ പഠിച്ച് ആ കറക്റ്റ് ടൈമിന് വരുമ്പോഴത്തേക്കും നമ്മളൊക്കെ മറ്റേ ഡബ് സ്മാഷ് ചെയ്യുന്നത് പോലെ അല്ല ഇത്. ഇത് കറക്റ്റാ, ഡയലോഗ് ഫുൾ കാണാതെ പഠിച്ച് ആ കറക്റ്റ് ടൈമും ആ ടൈമിങ്ങും തെറ്റാതെ കറക്റ്റാ പറഞ്ഞ് ഭയങ്കര നല്ല ടാലൻ്റാണ്. എനിക്കൊരു ഒറ്റ ഒരു ആഗ്രഹമുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തു, ഈ പ്രാവശ്യം സൗഭാഗ്യ ദിലീപായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഡബ് സ്മാഷ്, ഡബ് സ്മാഷ് ഫീലായ സൗഭാഗ്യ തന്നെ ഇത്. കം വെൽക്കം, കം. എന്താണ് അപ്പോഴേ വരണ്ടേ ഓടിച്ചാടി സ്റ്റേജിലേക്ക്? എന്താ ഇത്? ആരാത്? അഹമ്മതി കാണിച്ചിട്ട് ഇന്ന് ചിരിക്കുക. സോറി. എന്താ സോറി? കുട്ടികളായാൽ കുറച്ച് അടക്കൊതുക്കൊക്കെ വേണം. എനിക്ക് കുട്ടികളായിട്ടില്ലല്ലോ. അതല്ല, പെൺകുട്ടികളായാലും ഇതുപോലെ ലോറി പായണ പോലെ കിടന്ന് പായാൻ പാടില്ല. അതിനാ സോറി പറഞ്ഞില്ലേ? എന്ത് തോന്നിയ സമയം കേട്ടിട്ട് സോറിയോ? സായിപ്പന്മാർ ഒരു വാക്ക് കണ്ടുപിടിച്ചു സാരി സാരി സാരി. പിന്നെ ഞാൻ തേടി അയാളുടെ കാല് പിടിച്ചു തരാണോ? അതെ. എന്താ ഇവിടെ പാചകത്തിന് വന്നിരിക്കുന്ന ആളല്ലേ, എന്നിട്ട് ഇത്ര വാചകം? ഇയാൾ കല്യാണ കല്യാണം മാത്രം നോക്കിയാൽ മതി, കല്യാണ വീട്ടിലെ കാര്യസ്ഥനാവാൻ നോക്കണ്ട, ഇവിടെ ഉള്ള പെൺകുട്ടികളെ ഭരിക്കാനും വരണ്ട, മനസ്സിലായോ? കല്യാണത്തിന്റെ കോൺട്രാക്ട് ഏറ്റെടുക്കുകയാണെങ്കിലേ ചെക്കനെയും പെണ്ണിനെ ഒപ്പിച്ചു കൊടുക്കുന്നു ചോദിച്ചില്ലേ? എന്തായി നല്ല മണിമണി മണിമണി പോലത്തെ ഡോക്ടർ ചെക്കനെ ഞങ്ങൾ ഒപ്പിച്ചെന്നില്ലേ? ശരിയാ, ഈ കല്യാണം കൂടി നടത്തില്ലായിരുന്നെങ്കിൽ എന്റെ ചേച്ചിയുടെ കണ്ണു നിറയുന്ന എനിക്ക് ഏറ്റവും സങ്കടം. ആ ചേച്ചിക്ക് നല്ലൊരു ജീവിതം തിരിച്ചു കിട്ടിയത് ഈ നന്ദി കടപ്പാടൊക്കെ ഇന്നും ഞങ്ങളുടെ മനസ്സിലുണ്ടാവും. എന്താ കുട്ടിയത്? അയ്യേ, കുട്ടിയെന്നെ തുറച്ചോളൂ. ഇതൊക്കെ ഞാൻ കുട്ടിയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. മനുഷ്യനല്ലേ മനുഷ്യനെ മനുഷ്യനാക്കാൻ പറ്റൂ? ഇക്കാര്യത്തിൽ എന്നോടൊരു നന്ദി പറച്ചിന്റെ കടപ്പാണ്ടിയൊന്നൊരു ആവശ്യമില്ല. ഇയാളോട് നന്ദി പറയുന്നത് ആ സമയത്ത് എന്റെ ചേച്ചി മനസ്സിലായ ഡോക്ടറിനോട് ഞാൻ നന്ദി പറഞ്ഞത്. ഇയാള് സൗകര്യം പോലെ അതിന് അറിയിച്ചാ മതി. പൊട്ടി ദഹനക്കാര. ഇപ്പൊ ഭയങ്കര അൺപ്ലാൻഡ് ആയിട്ടല്ലേ ചെയ്തത്. എനിക്ക് ഇനി നെക്സ്റ്റ് ടൈം നമുക്ക് ശരിക്കും പ്ലാൻ ചെയ്ത് ഒരു ഡബ് സ്മാഷ് ലൈവ് സ്റ്റേജിൽ ചെയ്യാം കേട്ടോ. ഓക്കെ.
പെർഫോമൻസ് മോളെ ലാസ്റ്റ് ടൈം പോലെ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഇനി പുതിയ പുതിയ വാക്കുകൾ കണ്ടുപിടിക്കാനിരിക്കുന്നു. മോളെടുക്കുന്നതെല്ലാം നല്ല രസമായിട്ടുണ്ട്, കാരണം അതിൻ്റെ അകത്ത് എല്ലാ എലിമെൻസും കൊണ്ടുവരുന്നുണ്ട്. വിഷമം, കോമഡി ആണെങ്കിലും ഒരു റൊമാൻസ് എല്ലാം കൊണ്ടുവരുന്നുണ്ട്. ഇത് എവിടെ നിന്ന് ഈ ഐഡിയാസ് കിട്ടുന്നത്? അതായത് ഈ സീനിലെല്ലാം കൊണ്ടുവരുന്നുണ്ടല്ലോ, അപ്പോൾ ആ ഒരു ജമ്പ് ഫീൽ ചെയ്യാത്ത രീതിയിലാണ് ഇത് എഡിറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്, അതായത് ആ ഒരു ട്രാവൽ നല്ലോണം കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെ ഈ ഐഡിയ കിട്ടണേ? ദൈവത്തിൻ്റെ അനുഗ്രഹം. വെരി ഗുഡ്, വെരി ഗുഡ്. നന്നായിട്ടാണ് ആ എഡിറ്റ്, നന്നായിട്ടുണ്ട്. ഡാൻസ് ആരാ പഠിപ്പിച്ചത് മോള്? ആണോ അമ്മ ഡാൻസർ ആണ്? ഞാൻ കുറച്ച് ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ആണല്ലേ. എനിക്ക് ഞാൻ അമ്മു അമ്മു ഇങ്ങനെ പറയുന്നു, യു ലുക്ക് വെരി പ്രിച്ചി എന്ന് പറയാം. അപ്പൊ അമ്മ ഒരു ഡാൻസറിന്റെ ഫേസ് ഉണ്ട് മോളുടെ അമ്മയ്ക്ക് എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ എനിക്ക് ഞാൻ ഗസ് ചെയ്തു അമ്മയായിരിക്കണം മോൾക്ക് ഡാൻസ് പഠിപ്പിച്ചു കൊടുത്തതെന്ന് വിചാരിച്ച്. ഒരു പെർഫോമൻസ് അങ്ങനെ അവരുടെ അമ്മയും മോളും കൂടി ഒരു ഒരു അമ്മ ഒരു ഗസ്റ്റ് റോളിൽ അപ്പിയർ ചെയ്യട്ടെ സ്റ്റേജിൽ. ഓക്കെ, വി വെയിറ്റിംഗ് ഫോർ ദാറ്റ്. എനിക്ക് ഒന്നും പറയാനില്ല, എല്ലാം ചേട്ടനും ചേച്ചിയും പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് പറയാൻ പുതിയതായിട്ട് ചേച്ചി പറഞ്ഞ പോലെ പുതിയ വാക്കുകളൊക്കെ കൊടൂരമോ അങ്ങനെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എപ്രാവശ്യത്തെയും പോലെ ഭയങ്കര ടാലന്റഡ് ആണ് കരിഷ്മ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് തന്നെയാണ് തിരിച്ചും തിരിച്ചും പറയാൻ തോന്നുന്നത്. ബിക്കോസ് ഇത്രയും ഡയലോഗ്സ് ഓർത്ത് പറയുക എന്ന് പറയുന്നത്, അതും ആ ടൈമിങ്ങിൽ പറയാ, അതേ നവ്യ ചേച്ചിയുടെ അതേ ആറ്റിറ്റ്യൂഡ്, പോട്ടെ ദഹണക്കാരെന്നൊക്കെ പറയുന്ന ഡയലോഗ് എക്സാക്ട് ആയിരുന്നു. അപ്പോൾ യു ആർ എ ബ്രില്ലിയന്റ് ഫാൻ ഓഫ് ഹേഴ്സ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ നെക്സ്റ്റ് റൗണ്ടിൽ ഇതിനും ഇതിനും കടത്തി വെട്ടണം. ഓക്കെ, ശരിയാണ്. ശരിക്കും യഥാർത്ഥ ഫാൻ എന്നൊക്കെ പറയുന്നത് ഇതാണ്. ഡയലോഗ് വരെ കാണാതെ പഠിച്ച് പറയണം. അമ്മയ്ക്കും അമ്മമ്മയ്ക്കാണ് ഒരു സ്പെഷ്യൽ താങ്ക് യു മോളെ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് ഞങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യണേന്. നേരത്തെ ഇത് അകത്ത് പോയപ്പോഴത്തേക്കും ഈ മറ്റേ മുത്തശ്ശിയുടെ ഡ്രസ്സൊക്കെ മാറാനായിട്ട് നിങ്ങളാണ് റെഡിയാക്കി ആ ഒരു ഓൾഡ് ഗെറ്റപ്പിൽ എത്തിച്ചത്. എന്താ പേരെന്താ? സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇത്രയും മെനക്കെട്ട് നിങ്ങൾ വന്ന് നിന്ന് ചെയ്യുന്നത്, ഐ തിങ്ക് ഇറ്റ്സ് എ ബ്ലെസ്സിംഗ്. ഇങ്ങനെ ഒരു ഫാമിലി തീർച്ചയായും ഇനി വരാൻ പോകുന്ന പെർഫോമൻസസും ഇതേ സ്പിരിറ്റ് കീപ്പ് ചെയ്ത് ഇതുപോലെ നമുക്കൊക്കെ ഗൂസ് ബംസ് ഒക്കെ ഉണ്ടാക്കണ പോലെ തന്നെ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. ദാസാറിന്റെ ആ ഒരു വോയിസിൽ കേട്ട സോങ് ഇങ്ങനെ ഒരു ക്യൂട്ട് ആയിട്ട് ഒരു വോയിസിൽ കേൾക്കാൻ നല്ലതായിരുന്നു. ദാസാറിനോടും ക്ഷമ ചോദിക്കുന്നു. വെൽക്കം ബാക്ക് ടു ഇമ്മിണി ബല്യോറു ഫാൻ. ഈ എപ്പിസോഡിലെ അടുത്ത ഫാൻ ആരാണെന്ന് അറിയാനുള്ള എക്സൈറ്റ്മെന്റിലാണ് ഞാനും ക്ഷണിക്കാം അഭിനന്ദ്. അഭിനന്ദ്, നല്ല ഡ്രസ്സാണല്ലോ, ആരാ വാങ്ങി തന്നെ? അച്ഛൻ. അച്ഛനാണല്ലേ. പെർഫോമൻസസ് ഒക്കെ കണ്ടിട്ട് ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറഞ്ഞു? ഫ്രണ്ട്സ് നല്ല അഭിപ്രായം പറഞ്ഞു. എന്തായാലും അഭിനന്ദ് എന്താണ് ഇന്ന് പെർഫോം ചെയ്യാൻ പോകുന്നത്? ദാസേട്ടന് ആദ്യ രണ്ട് തവണയും മലയാളം ഗാനത്തിനാണ് നാഷണൽ അവാർഡ് കിട്ടിയിരിക്കുന്നത്. പിന്നെ മൂന്നാം തവണ കിട്ടിയിരിക്കുന്നത് ഒരു ഹിന്ദി ഗാനത്തിലൂടെയാണ്. ആ ഗാനമാണ് ഗോരിത്തര ഗൗബട പ്യാര എന്നുള്ള ഗാനമാണ് പാടുന്നത്. എന്തായാലും ദാസേട്ടന് ഒരു ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് അഭിനന്ദ് പാടാൻ പോകുന്നത്. ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് പാടുക. താങ്ക് യു.
ടെൻഷനോടുകൂടി പാടി പോലെയാണല്ലോ തോന്നിയത്. പാടി കഴിഞ്ഞപ്പോ എങ്ങനെ? താങ്ക് യു, നന്നായിട്ട് പാടി, നല്ല അടിപൊളിയായിട്ട് പാടി. പാടുന്ന സമയത്ത് അഭിനന്ദനേക്കാളും ടെൻഷൻ അഭിനന്ദന അമ്മയ്ക്കായിരുന്നു. അത് പാടാൻ വരുന്നതിന് മുമ്പ് എന്തൊക്കെയോ അമ്മ ചെവിയിൽ പറയുന്നൊക്കെ ഞാൻ ഇവിടുന്ന് കാണുമായിരുന്നു. എന്താ പറഞ്ഞ അമ്മ? ഒന്നുമില്ലേ. എന്തായാലും ചേച്ചിമാരോടും ചേട്ടനോടും ചോദിക്കാം. സൗഭാഗ്യ ചേച്ചി, മോനെ നന്നായി പാടി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സോങ് ആണത്. എനിക്ക് തോന്നുന്നത് എവർ ഗ്രീൻ സോങ് ആണ്. അങ്ങനെ ആർക്കും എത്ര കേട്ടാലും മടുക്കില്ല ഈ സോങ്. നന്നായി പാടി മോൻ, നല്ല ജസ്റ്റിസ് ചെയ്തു ആ സോങ്ങിനോട്. ഞാൻ ലാസ്റ്റ് ടൈം പറഞ്ഞ പോലെ തന്നെ മോൻ്റെ വോയിസ് ഒരു ഇൻസ്ട്രുമെൻ്റൽ ഒരു വോയിസ് ആണ്. ഇങ്ങനെ ഭയങ്കര ക്ലീൻ ആയിട്ടാണ് മോൻ പാടുന്നത്. ഈ എഫക്ട്സ് ഇട്ട പോലെ, ഓട്ടോ ട്യൂണൊക്കെ ഇട്ടിരിക്കുന്നത് പോലെ അത്രയും ഒരു ഒരു പ്രത്യേകതയുള്ള വോയിസ് ആണ്. അതിൽ ഈ സോങ് കേൾക്കാൻ നല്ല രസമായിരുന്നു. ഒരു ഡിഫറെൻ്റ് ആയിരുന്നു. മറ്റേ ദാസ് സാറിൻ്റെ ഭയങ്കര ഒരു ആ ഒരു വോയിസിൽ കേട്ട സോങ്, ഇങ്ങനെ ഒരു ക്യൂട്ടായിട്ടൊരു വോയിസിൽ കേൾക്കാൻ നല്ലതായിരുന്നു. താങ്ക് യു. വിവേക് കേട്ടാ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദി ഈ സോങ്സിനെ കുറച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാനായിട്ട്. അപ്പം അതിൽ കുറച്ച് നല്ല സോങ്സിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സോങ്സ് ആണിത്. അത് പ്രത്യേകിച്ച് ദാസാർ പാടിയ ഹിന്ദി സോങ്സിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു സോങ് ആണ്. മോനത് ആരാ കമ്പോസ് ചെയ്തതെന്ന് അറിയാമോ? ആരാണ്? രവീന്ദ്ര ജെയിൻ സാർ. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്നറിയാമോ? ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ. കണ്ണ് കാണില്ല. ആ പിന്നെ കാഴ്ചശക്തി തിരിച്ചു കിട്ടിയാല് ദാസേട്ടനെ ആദ്യം കാണണമെന്നാണ്. എക്സാക്ട്ലി. ഒരുപാട് ഒച്ചത്തിലൊക്കെ പാടുമ്പോഴും ആ മുഖത്തൊന്നും ആ ഒരു ഫീല് വരാതെ ഭയങ്കര നാച്ചുറൽ ആയിട്ട് ഭയങ്കര ഈസി വേയിൽ അതങ്ങ് പാടി തുടങ്ങിയതും അവസാനിച്ചതും ഒക്കെ ഒരു എന്താ പറയുക, ഭയങ്കര ഫ്ലോയിലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഇവിടുന്ന് പാട്ടൊക്കെ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുകളിൽ ഒരെണ്ണമാണിത്. നന്നായിട്ട് പാടി കേട്ടോ. അമ്മോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും അതന്നെ പറയാനുള്ളൂ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഇരുന്ന എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. മോൻ്റെ ചേച്ചി പറഞ്ഞ പോലെ തന്നെ മോൻ്റെ സൗണ്ട് ഭയങ്കര സ്പെഷ്യാലിറ്റിയാണ്. ചെറിയ ചെറിയ കുട്ടി കുട്ടി സംഗതികളും ഉണ്ടായിരുന്നു, ഭയങ്കര ക്യൂട്ട് എക്സ്പ്രഷൻസ് ഉണ്ടായിരുന്നു. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു. ഈ പാട്ട് എത്ര എത്ര ടൈംസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും? ഒരു 100. ഇനി വരുന്ന റൗണ്ടിൽ ഇതുപോലെ ഇമ്പ്രൂവ് ചെയ്യുക. അത് അതുപോലെ തന്നെ ഈ ഒരു സ്പിരിറ്റ് കീപ്പ് ചെയ്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വിവേക് ചേട്ടൻ, വിവേക് ചേട്ടൻ്റെ ഫേവറേറ്റ് സോങ് അല്ലേ? അപ്പോൾ ഒന്ന് പാടാം. ഞാൻ വേണമെങ്കിൽ ഇനിയിപ്പം എന്താവോ എന്ന് അറിഞ്ഞുകൂടെ. എന്നാലും
ആദ്യമായിട്ടാണ് ഞാൻ ഓർക്കസ്ട്ര വെച്ച് പാടുന്നത്. എന്തെങ്കിലും തെറ്റുപാടുകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അതുപോലെ തന്നെ ലക്ഷ്മി ദാസാറിനോടും ക്ഷമ ചോദിക്കുന്നു എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ. तेरा गाँव बड़ा प्यारा मैं तो गया मारा आके यहाँ रे उस पर रूप तेरा सादा चंद्रवा जुआदा आधा जवारे आधा जवारे गोरी तेरा गाँव बड़ा प्यारा मैं तो गया मारा आके यहाँ रे आके यहाँ रे किसी पर रूप तेरा सादा चंद्र वजू आधा आधा जवारे ഓക്കെ. അപ്പൊ നമ്മുടെ ഈ എപ്പിസോഡ്സ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഞങ്ങൾ കൂടുതൽ എപ്പിസോഡ്സുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഉടനെ എത്തുന്നു. ഞങ്ങളുടെ ജഗജാല കില്ലാടികളെല്ലാം റെഡിയായിട്ട് നിൽക്കുകയാണ്, അവർ ഊർജ്ജസ്വലരായിട്ട് നിൽക്കുകയാണ്. വരുന്ന എപ്പിസോഡ്സിനെല്ലാം ഭയങ്കര അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് നിങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെക്കും. ടിൽ ദാൻ goodbye. Fashion partner for Vivek Gopan, Malavika Nair, Lakshmi, Central Mall, Trivandrum. Costume courtesy for Saubhagya, Thans. Accessories for Malavika Nair, Alfonza. Accessories for Lakshmi, Alfonza.